ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഫ്രണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. എന്നാൽ ഈ മാർഗത്തിലൂടെ അവർ യൂട്യൂബുമായി ബന്ധപ്പെടുകയും അതുമൂലം അവർക്ക് അവരുടെ വീഡിയോ വാച്ചവറിലോ വ്യൂസിലോ യാതൊരുവിധ കുറവും സംഭവിക്കാതെ തിരിച്ചു കിട്ടുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനുള്ളിൽ നമുക്ക് അറിയാവുന്നതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് പോകും. നമ്മുടെ ചാനൽ അക്കൗണ്ട് ഏതാണോ അതിലേക്കാണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഹോം പേജിലേക്ക് എത്തും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. അക്കൗണ്ട്, സെർച്ച്, ഹെൽപ്പ്, മെനു, അങ്ങനെ നാല് ഓപ്ഷൻസ് കാണും. അതിൽ ഹെൽപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹെൽപ്പ് എന്നുള്ള പേജിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സെർച്ച് ഓൾ ഹെൽപ്പ് ആർട്ടിക്കിൾസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അപ്പോൾ ആ പേജിലേക്ക് നമ്മൾ ഡൈവേർട്ടായി പോകും. മോണിറ്റൈസ്ഡ് ആയ ആൾക്കാർക്ക് പല മാർഗത്തിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. എന്നാൽ മോണിറ്റൈസ്ഡ് ആകാത്ത ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഒരു മാർഗത്തിലൂടെ മാത്രമേ യൂട്യൂബുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഡിസ്ക്രൈബ് യുവർ ഇഷ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ നോൺ പ്രോഫിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോൺ പ്രോഫിറ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്പേസ് ഇടാതെ വേണം ഈ വേർഡ് അടിച്ചു കൊടുക്കാൻ. നോൺ പ്രോഫിറ്റ്. അത് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് അടിച്ചു. സെർച്ച് അടിക്കുമ്പോഴത്തേക്കിനും വേറൊരു പേജിലേക്ക് പോകും. ഇതാ കണ്ടോ, അവിടെ മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബ് നോൺ പ്രോഫിറ്റ് പ്രോഗ്രാം ഓവർവ്യൂ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യൂട്യൂബ് നോൺ പ്രോഫിറ്റ് പ്രോഗ്രാം ഓവർവ്യൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. താഴേക്ക് പോയി കഴിയുമ്പോൾ ഒരു നാല് ഓപ്ഷൻസ് കാണാം. അതിൽ നാലാമതായിട്ട് ഡെഡിക്കേറ്റഡ് ടെക്നിക്കൽ സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെ ഹൗ ടു കോണ്ടാക്ട് അസ് എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണാം. കോണ്ടാക്ട് അസ്, അതിൽ കോണ്ടാക്ട് അസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് യൂട്യൂബുമായിട്ട് നേരിട്ട് അവിടെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോണ്ടാക്ട് അസ് എന്നുള്ള ഓപ്ഷൻസ് കിട്ടും. ഗെറ്റ് ഹെൽപ്പ് ആസ് എ യൂട്യൂബ് നോൺ പ്രോഫിറ്റ് ക്രിയേറ്റർ. നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഹെൽപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് അസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫോമാണ് അവരത് കാണിക്കുന്നത്. ഈ ഫോം വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നതിലൂടെ നമ്മൾ ഡയറക്റ്റ് യൂട്യൂബുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ പക്ഷേ അവരെഴുതിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് നോട്ട് ദാറ്റ് വി കറൻ്റ്ലി ഓൺലി പ്രൊവൈഡ് ഇമെയിൽ സപ്പോർട്ട് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമേ അവർക്ക് മെയിൽ അയക്കാൻ പാടുള്ളൂ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും അതൊന്ന് ചെയ്യിപ്പിക്കുക. അപ്പോൾ പ്ലീസ് എൻ്റർ യുവർ നെയിം ആണ് ഫസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ നെയിം എന്താന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഓർഗനൈസേഷൻസ് നെയിമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നെയിം. എന്താണോ നമ്മുടെ ചാനൽ നെയിം അത് കറക്റ്റായിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ചാനൽ നെയിമിൽ നിന്നും വേണം ഈ മെയിൽ നമ്മൾ ഫോർവേഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ചാനൽ യു ആർ എൽ, അതായത് നമ്മുടെ ചാനൽ ലിങ്ക്. അതാ അവരവിടെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചാനൽ ലിങ്ക് ഇതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ലിങ്ക്, ചാനൽ യു ആർ എൽ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ചാനൽ യു ആർ എൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം താഴെ ഒരു പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് രജിസ്ട്രേഷൻ നമ്പർ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ യൂട്യൂബ് പാർട്ട്ണർ യൂസർ നെയിം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു യൂസർ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം യൂട്യൂബ് ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സിലാണോ യൂട്യൂബുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. കാരണം അവർ തിരിച്ച് മെയിൽ അയക്കുമ്പം ഇത് നമ്മൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചൊരു മെയിൽ അയക്കും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്യൂ, ഇഫ് ദിസ് ഇഷ്യൂ അഫക്റ്റ് എ പർട്ടിക്കുലർ വീഡിയോ പ്ലീസ് സ്പെസിഫൈ ദ വീഡിയോ ഹിയർ. അതായത് നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ താഴെ ഷോർട്ട് സമ്മറി ഓഫ് ഇഷ്യൂ എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് എന്താണോ നമ്മുടെ ഇഷ്യൂ, അത് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഇങ്ങനെ നമുക്ക് എഴുതാം, ആസ് ഐ ആം എ ന്യൂ യൂട്യൂബർ ഐ ഡിലീറ്റഡ് വൺ ഓഫ് മൈ വീഡിയോസ് ആക്സിഡൻ്റലി, പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. ഐ ആം ആഡിങ് ലിങ്ക് ഓഫ് മൈ ഡിലീറ്റഡ് വീഡിയോസ് അലോങ് വിത്ത് ദിസ്, താങ്ക് യു. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതി കൊടുക്കുക. നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് ഇത് ഡയറക്റ്റ് നമ്മൾ യൂട്യൂബിന് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര എഴുതിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഡയറക്റ്റ് നമുക്ക് യൂട്യൂബിലേക്ക് ഇത് പൊയ്ക്കോളും. അതിനുശേഷം അവർ നമുക്കൊരു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു മെയില് തിരിച്ച് അയക്കും. അയച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ എല്ലാം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് ഇതേ രീതിയിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് അവരുടെ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ യൂട്യൂബുകാരെ തിരിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന വിവരങ്ങളെല്ലാം വളരെ കൃത്യമായി ആയിരിക്കണം. ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഓൾ എന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. ബൈ.